ധാരാളം ആളുകൾ അവിടെ മുളക്, കുമ്പളങ്ങ, അതുപോലെ തന്നെ പറമ്പിൽ നിന്ന് കൊണ്ടുവരുന്ന ഉഴിഞ്ഞ മണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ കോഴിക്കല്ലുകളിൽ സമർപ്പിച്ച് അശുദ്ധിയാക്കുന്നത് കാണാറുണ്ട്. അതിൽ ദേവി ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതും നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള ആ ഒരു ശക്തി അനുഭവിച്ചറിയാൻ സാധിക്കുന്നതുമായിട്ടുള്ള പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറയുന്നുണ്ട്. അതിന് ഉപദേശം കൊടുക്കുന്നത് ജ്യോത്സ്യന്മാരാണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് ലഭിക്കുന്ന പാപം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഏൽക്കുക. അമ്മേശ്വരനും ദേവീശ്വരനും, ഞാൻ കൊടുങ്ങല്ലൂർ കാവിലാണ്. കൊടുങ്ങല്ലൂർ കാവിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട നാല് കല്ലുകളെക്കുറിച്ചാണ്. അതായത് വടക്കേ നടയിൽ നിങ്ങൾക്ക് രണ്ട് കല്ലുകൾ കാണാൻ പറ്റും. കോമണായിട്ട് അതിനെ കോഴിക്കല്ലുകൾ എന്ന് പറയുന്നുണ്ട്. അതിൽ വടക്കേ നടയിൽ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ കല്ല്, അത് ധർമ്മക്കല്ലും, അതുപോലെ തന്നെ വടക്കേ നടയിൽ കിഴക്ക് ഭാഗത്തുള്ള ചെറിയ കല്ല് കോഴിക്കല്ലുമാണ്. അതായത് നോർമൽ ബലിക്കല്ല് എന്ന് പറയും. ഈ കല്ലുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണാറ് എപ്പോഴും ഭരണിയോടടുപ്പിച്ചാണ്. അതായത് കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ പട്ട് വിരിച്ച് അതിൽ തച്ചോളി തറവാട്ടുകാർ കോഴിയെ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ധാരാളം ആളുകൾ വന്ന്, ഭക്തർ വന്ന് ഭരണിയോടനുബന്ധിച്ചുള്ള ആ പട്ട് വിരിക്കൽ ചടങ്ങ്, അതുപോലെ തന്നെ കോഴിയെ സമർപ്പിക്കുക എന്ന് പറയുന്ന ചടങ്ങ് നടത്തും. പണ്ടുകാലത്ത് യഥാർത്ഥത്തിൽ അവിടെ കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ കോഴിയെ ബലി കൊടുക്കുക എന്നുള്ള ഒരു കർമ്മമാണ് നിർവഹിച്ചിരുന്നത്. 1968 EMS മന്ത്രിസഭ മൃഗബലി നിയമപരമായിട്ട് നിരോധിച്ചപ്പോൾ പിന്നീട് ഈ ബലി എന്ന് പറയുന്നത് നിർത്തലാക്കിയതിന് ശേഷം അവിടെ പട്ട് വിരിച്ച് കോഴിയെ സമർപ്പിക്കുക, അല്ലെങ്കിൽ കുമ്പളങ്ങിയെ സമർപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാറ്. അല്ലാത്ത സമയത്ത് ഒരു കാരണവശാലും ആ ധർമ്മക്കല്ലും ബലിക്കല്ലും വടക്കേ നടയിലുള്ളത് അശുദ്ധമാക്കരുത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ധാരാളം ആളുകൾ അവിടെ മുളക്, കുമ്പളങ്ങ, അതുപോലെ തന്നെ പറമ്പിൽ നിന്ന് കൊണ്ടുവരുന്ന ഉഴിഞ്ഞ മണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ കോഴിക്കല്ലുകളിൽ സമർപ്പിച്ച് അശുദ്ധിയാക്കുന്നത് കാണാറുണ്ട്. അതിന് ഉപദേശം കൊടുക്കുന്നത് ജ്യോത്സ്യന്മാരാണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് ലഭിക്കുന്ന പാപം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഏൽക്കുക എന്നുള്ളതേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. അതായത് അത് ചെയ്യുന്നത് ശരിയല്ല, അത് ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോഴിയെ ബലി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ കല്ലുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ ക്ഷേത്രപാലകൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് പഴയ രീതിയിലുള്ള അക്ഷരങ്ങളെല്ലാം കൊത്തിവെച്ചിരിക്കുന്ന ഒരു കല്ലും നമുക്ക് കാണാൻ പറ്റും. അത് സരസ്വതി സങ്കല്പത്തിലുള്ള കല്ലാണ്. അവിടെ പ്രത്യേക പൂജകളൊന്നും നടത്താറില്ല. പക്ഷേ എന്നും ക്ഷേത്ര ദർശനം നടത്തുന്ന നാട്ടുകാരായിട്ടുള്ള ഭക്തർ അവിടെ പൂക്കൾ സമർപ്പിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. അത് സരസ്വതി സങ്കല്പത്തിലുള്ളതാണ്. അപ്പോൾ പലരും അതിൽ ചവിട്ടിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ചവിട്ടരുത് എന്നുള്ളത് മാത്രമല്ല, പറ്റുമെങ്കിൽ ഒന്ന് തൊട്ട് വണങ്ങുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ പടിഞ്ഞാറേ നടയിൽ ഒരു ബലിക്കല്ല് നമുക്ക് കാണാം. അത് കൂശ്മാണ്ഡ ബലിക്കല്ല് എന്നാണ് പറയുന്നത്. അതായത് കൂശ്മാണ്ഡ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവദുർഗാ സങ്കല്പത്തിലെ നാലാം ദിവസം നമ്മൾ ആചരിക്കുന്ന ആ ദേവതയാണ് കൂശ്മാണ്ഡ ദേവത എന്ന് പറയുന്നത്. അതായത് സർവ ഊർജത്തിൻ്റെയും അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെയും ദേവത എന്ന് പറയുന്ന കൂശ്മാണ്ഡ ദേവതയ്ക്ക് ബലി കൊടുക്കുന്ന ആ ഒരു കല്ലാണ് കൂശ്മാണ്ഡ ബലിക്കല്ല്. അത് പടിഞ്ഞാറേ നടയിലാണുള്ളത്. യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂര് കാവില് ഭഗവതി തിരിഞ്ഞിരിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറോട്ടാണ് ദർശനം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കല്ലാണ്. പടിഞ്ഞാറേ നടയിൽ ഭരണി നാളിൽ വെളുപ്പിനെ അവിടെ കോഴിയെ ബലി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ബലി നിരോധനത്തിന് ശേഷം അതും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ നാല് കല്ലുകളാണ് കൊടുങ്ങല്ലൂർ കാവിൽ പ്രധാനമായിട്ടുള്ളത്. ഇനി ശാസ്ത്രം എന്ന് പറയാൻ പറ്റാത്ത, എന്നാൽ ഏറ്റവും അധികം ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവം കൂടി ഞാൻ പറയാം. അതായത് കൊടുങ്ങല്ലൂർ കാവിൽ വരുമ്പോൾ നിങ്ങൾ ദേവിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം നേടുക, നിങ്ങളുടെ ദുരിതങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ ദേവിയോട് പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ വരുന്നത്. അതിൽ ദേവി ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതും നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള ആ ഒരു ശക്തി അനുഭവിച്ചറിയാൻ സാധിക്കുന്നതുമായിട്ടുള്ള പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറയുന്നുണ്ട്, വടക്കേ നടയിലെ ആ ദീപസ്തംഭം. ആ ദീപസ്തംഭത്തിൻ്റെയും രണ്ട് കോഴിക്കല്ലുകളുടെയും മധ്യഭാഗത്തായിട്ടൊരു സ്ഥലമുണ്ട്.
അവിടെ നിന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവതിയോട് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഫലം കിട്ടും എന്ന് ധാരാളം ആചാര്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്ത് സെൻസ് ലഭിച്ച ബ്രഹ്മജ്ഞാനം നേടിയ ആളുകൾ എന്നൊക്കെ പറയുന്നത്. കാരണം കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അഗ്നിസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണെന്നാണ് പറയപ്പെടുന്നത്. അഗ്നിസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്നാണ്. ഇവിടെ സാധാരണക്കാരായ ഭക്തർ വരുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു ഉപാസനയുടെ അവസാന ഘട്ടത്തിൽ ജ്ഞാനം നേടുന്ന ഘട്ടം എത്തുമ്പോഴേക്കുമാണ് ആ ഉപാസകരും ആചാര്യന്മാരും ഈ കാവിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നാണ് അവർക്ക് ജ്ഞാനം കിട്ടുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ ആ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദേവസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ കാവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു പൊസിഷൻ, അതുപോലെ തന്നെ ദേവിയുടെ ഒരു രൂപം കൊത്തിവെച്ചിരിക്കുന്ന ഒരു ഭണ്ഡാരവും മറ്റൊരു ദീപസ്തംഭവും വടക്കേ നടയിൽ തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റും. അതായത് ആനപ്പന്തലിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്നാണ് നാളികേരം ഒഴിയുക എന്ന് പറയുന്ന ഒരു കാര്യവും ചെയ്യുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില പൊസിഷൻസും അതുപോലെ തന്നെ കൂടുതൽ ദേവിയോട് നമുക്ക് അടുക്കാൻ സൗകര്യമൊരുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അനുഭവം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പൊസിഷൻസുമെല്ലാം ഇവിടെ ആചാര്യന്മാർ പറഞ്ഞ് കേട്ടറിവുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.